Welcome back to our channel. നമ്മുടെ വെയിറ്റ് ലോസിന്റെ തേർഡ് ഡേ ആണെന്ന് രാവിലെ തന്നെ ഞാൻ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയാണ് എൻ്റെ വെയിറ്റ് എന്നുള്ളത് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ലോസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്താണ് ഐഡിയൽ വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ അതേപോലെ തന്നെ സെക്കൻഡ് ഡേ ദൈവത്തിൻ്റെ വരപ്രസാദം വെള്ളം എന്ന് പറയുന്നത് സീറോ കലോറി ഒരു ഫുഡാണ് ഈ ഒരു സമയത്ത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സെക്കൻഡ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും കാണാത്ത ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് ഇൻഫർമേഷൻ കേട്ടതിന് ശേഷം ഈ തേർഡ് ഡേ ഇൻഫർമേഷൻ കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഉപകാരമാവും ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് പറഞ്ഞു തരാം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തിരഞ്ഞെടുത്ത് കഴിച്ചാൽ അത് ഭാവിയിൽ നമുക്ക് യൂസ്ഫുൾ ആവും എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫൈബർ മൈക്രോ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ പ്യുർ വാട്ടർ അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ചോറ് തന്നെയാണ് എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോറാണ് കുറേ ചോറെടുത്തിട്ട് കുറച്ച് കറി ഒഴിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ അപ്പോൾ കുറച്ച് പേരൊക്കെ അല്ലാത്തവരുണ്ടായിരിക്കാം എങ്കിലും ഭൂരിഭാഗം ആളുകളൊക്കെ കൂടുതൽ ചോറും കുറവ് കറി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ഗിവിങ് ഫുഡ്സാണ് എനർജി ഗിവിങ് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും അത് അതേപോലെ തന്നെ കലോറി ലെവൽ വളരെ കൂടുതലാണ് അതിന് പിന്നെയെന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ് പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘടകമാണ് നമ്മളിപ്പോൾ എത്ര കിലോ വെയിറ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട് ഒരു ദിവസത്തേക്ക് പ്രോട്ടീൻ നാച്ചുറൽ ഫുഡ്സിൽ നിന്ന് നമുക്ക് കിട്ടും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീറ്റിൽ നിന്ന് കിട്ടും എഗ്ഗിൽ നിന്ന് കിട്ടും മിൽക്കിൽ നിന്ന് കിട്ടും അതുപോലെ ധാന്യ വർഗ്ഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട് തൈര് മോര് അങ്ങനെ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഫൈബർ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാര് വർഗ്ഗങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് അതിപ്പോൾ നമ്മൾ വളരെ കുറവായിട്ടാണ് യൂസ് ചെയ്യുന്നത് വാഴപ്പിണ്ടി വാഴയുടെ കല്ല വാഴക്കുടപ്പൻ ഇതിലൊക്കെ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇലക്കറികളൊക്കെ കഴിക്കുമ്പോൾ അതിൽ നന്നായിട്ട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വയറിന് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ നമ്മളിപ്പോൾ ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന ആളുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്ന ആൾക്കാരുടെയും അതേപോലെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആൾക്കാരുടെയും വ്യത്യാസം എന്താണെന്നുള്ളത് ഇപ്പോൾ പ്രോട്ടീൻ കൂടുതലെടുക്കുന്ന നമ്മൾ കടുവയൊക്കെ ഉണ്ടല്ലോ കടുവയൊക്കെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് പിന്നെ അവർ വേട്ടയാടാനായിട്ട് പോവില്ല അവരുടെ മുന്നിൽ കൂടെ ഇപ്പോൾ എന്താ പറയുക മുയലോ അല്ലെങ്കിൽ മാനോ ഒക്കെ പോയി കഴിഞ്ഞാലും അവർ മൈൻഡില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശപ്പില്ല അവർ പ്രോട്ടീനാണ് എടുക്കുന്നത് മീറ്റിൽ പ്രോട്ടീനാണ് ഉള്ളത് അവർ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിശപ്പില്ല പിന്നെ അത് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവർ വീണ്ടും വേട്ടയാടിയിട്ട് ഭക്ഷണം കഴിക്കുകയുള്ളൂ പക്ഷേ പശു അതേപോലെ തന്നെ ആട് മാൻ ഇങ്ങനെയുള്ള ജീവികളൊക്കെ എന്ന് പറഞ്ഞാൽ സസ്യാഹാരികളാണ് അവർ കൂടുതലായിട്ട് എടുക്കുന്നത് കാർബോഹൈഡ്രേറ്റാണ് അപ്പോൾ അവർക്ക് എപ്പോഴും വിഷമുകൊണ്ടിരിക്കും കണ്ടിട്ടില്ലേ അവരെപ്പോഴും ഇങ്ങനെ അരച്ച് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനർജി ഗിവിങ് ഫുഡാണ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് വിഷമുകൊണ്ടേ ഇരിക്കും അപ്പോൾ എന്താ ഉണ്ടാവുക അവരിങ്ങനെ തടി വെച്ച് വരും അതേമാതിരി തന്നെയാണ് നമ്മൾ മനുഷ്യരും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളും തടി വെച്ച് വരും നമുക്ക് പെട്ടെന്ന് പിന്നെയും വിശക്കും പക്ഷേ പ്രോട്ടീൻ ബേസ്ഡ് ഫുഡുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താ ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും നിങ്ങളുടെ സ്കിന്ന് സാഗാവാണ്ട് സ്കിന്ന് നല്ല ടൈറ്റായിട്ട് വെക്കാനും അതുപോലെ മസിൽസിൻ്റെയും ഒക്കെ ഗ്രോത്തിനും ഡെവലപ്മെൻസിനും ഒക്കെ ഈ പ്രോട്ടീൻ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്
അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഒരു മെഷർമെൻ്റ് ഉണ്ട്. നമ്മൾ എന്ത് ആഹാരം കഴിച്ചു കഴിഞ്ഞാലും അത് ബോഡി ആക്സെപ്റ്റ് ചെയ്യുക കലോറി ലെവൽസിലാണ്. നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ബോഡി അതിനെ കലോറി ലെവലിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കിലോ അരി വേണം അല്ലെങ്കിൽ 2 ലിറ്റർ പാല് വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ വാങ്ങിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ബോഡി കലോറി ലെവലിലാണ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. BMR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതായത് ബോഡി മെറ്റബോളിക് റേറ്റ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോലും ബോഡിക്ക് ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഈ BMR റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കലോറി ലെവൽ അത് കൂടുതലാണെങ്കിൽ നമ്മുടെ ബോഡി ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി പവറിനെക്കാട്ടിലും കൂടുതൽ അളവിൽ നമ്മൾ കലോറീസ് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ പതുക്കെ 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 ഒരു ദിവസം കൊണ്ടല്ല രണ്ട് ദിവസം കൊണ്ടല്ല പതുക്കെ 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 നമ്മൾ എക്സസ് വെയിറ്റിലേക്ക് പോവും. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സസ് വെയിറ്റിനെ കുറയ്ക്കണമെങ്കിൽ എന്താ വേണ്ടത്? കലോറി മാനേജ് ചെയ്യണം. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഫുഡിനെ കൊടുത്തിട്ട് എന്ത് വേണം? കലോറി ലെവൽ കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പതുക്കെ സ്ലോവ്ലി സ്ലോവ്ലി നമ്മൾ വെയിറ്റ് കുറയാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് സ്വീറ്റ്സ്. സ്വീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയൊന്നും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. പുറത്തുനിന്നുള്ള പഞ്ചസാരയൊന്നും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനെ ഒന്ന് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും നമ്മളൊന്ന് മാറ്റി നിർത്തുക. പിന്നെ ഉപ്പ്. ഉപ്പ് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് അധികമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുക. അതായത് ഉപ്പ് കുറവ്, ഭക്ഷണത്തിൽ കുറവ് ഉപ്പ് യൂസ് ചെയ്യുക. പിന്നെയെന്ന് പറയണത് ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അതായത് റൈസാണെങ്കിലും വീറ്റാണെങ്കിലും അത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിൽ തന്നെ ഷുഗറുണ്ട്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യത്തിനേ വേണ്ടി ഒരു 40% കാർബോഹൈഡ്രേറ്റ് പെർ ഡേക്ക് നമ്മുടെ ബോഡിക്ക് മതി എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ചോറിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കുക. ചോറെടുത്താലും ചപ്പാത്തി എടുത്താലും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ചോറിൻ്റെ അളവ് പതുക്കാനേ ഒന്ന് കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അവിടേക്ക് റീപ്ലേസ് ചെയ്യുക. എന്താ റീപ്ലേസ് ചെയ്യേണ്ടത്? പ്രോട്ടീൻ, അതേപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പതുക്കേനെ വെയിറ്റ് കുറയാനായിട്ട് തുടങ്ങും. കാരണം ചോറ് കുറഞ്ഞാൽ തന്നെ കലോറി അവിടെ ഒരു ബ്രൂട്ട് മെജോറിറ്റി കലോറി നമുക്ക് അവിടെ കുറയും. പിന്നെ നമ്മൾ കഴിക്കുന്ന സ്വീറ്റ്സ്, സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് നാളത്തേക്കൊന്ന് അവോയ്ഡ് ചെയ്യുക. കഴിക്കാൻ പാടില്ല എന്നല്ല പറയണത്, ഒരു പരിധി വരെ നമ്മുടെ ബോഡിക്ക് എന്ത് ആഹാരമാണെങ്കിലും ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി പവർ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇത്രയധികം സ്വീറ്റ്സ്, സ്നാക്സ്, കളേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള അജിനോമോട്ടൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിച്ചിട്ടും നമ്മളിപ്പോഴും ഇങ്ങനെ ഇങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? വെയിറ്റ് ലോസ് ചെയ്യണ കുറച്ച് നാളെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഹെൽത്തി ആവണ കുറച്ച് നാൾ വരെയൊക്കെയെങ്കിലും ഈ പറയുന്ന സ്വീറ്റ്സ്, സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തുക. ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സസ് വെയിറ്റിനെ നിങ്ങൾക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല കേട്ടോ, ബാക്കി നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് പറ്റും. തേർഡ് ഡേ വെയിറ്റ് എന്താണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അവർ രാവിലെ തന്നെ ഞാൻ വീണ്ടും വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 1800 വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരുപാട് സന്തോഷിക്കാനും മാത്രമൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലൻസിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലൻസിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ആവും. ആ ഒരു ഫസ്റ്റ് ഡേയ്സിൽ ആ ഒരു റിസൾട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ വെയിറ്റ് കുറഞ്ഞത് കണ്ടില്ലേ. ഇനി ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെയുള്ള ഫുഡ് തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെയും കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കുറച്ച് ഉണ്ണിപ്പിണ്ടി കറി എടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ കുമ്പളങ്ങ കറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരത്തിന് ഞാൻ കഴിക്കാൻ പോകുന്നത് ചപ്പാത്തി, 2 ചപ്പാത്തിയും പിന്നെ വാഴയുടെ കുടപ്പന ഉണ്ടായിരുന്നു. അപ്പോൾ അത് മെഴുക്ക് പറ്റി ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയിറ്റ് നമുക്ക് അടുത്തൊരു ദിവസം ചെക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് ആ വീഡിയോ നമുക്ക് കാണാം. അതുവരെയൊക്കെ എല്ലാവരും നന്നായി വെള്ളമൊക്കെ കുടിച്ച് വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. എൻ്റെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.